നമുക്ക് ധാബയിലൊക്കെ കിട്ടുന്ന തരത്തിലുള്ള ഒരു ഫ്രൈഡ് ചിക്കൻ മസാല തയ്യാറാക്കി എടുക്കാം കേട്ടോ. ആദ്യം നമുക്കിതൊന്ന് മാരിനേറ്റ് ചെയ്ത് വെക്കണം. അപ്പൊ മാരിനേറ്റ് ചെയ്യാൻ വേണ്ട മസാല ഐറ്റംസ് എന്തൊക്കെയാന്ന് നോക്കാം. കാശ്മീരി മുളക് പൊടി 1 ടീസ്പൂൺ, മഞ്ഞൾപ്പൊടി അത് 1/2 ടീസ്പൂൺ, 1/2 ടീസ്പൂൺ മുളക് പൊടി, ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് 1 ടീസ്പൂൺ, കുറച്ച് വലിയൊരു ചെറുനാരങ്ങയുടെ നീര്, അതായത് ഏകദേശം 2 ടേബിൾ സ്പൂൺ ചെറുനാരങ്ങ നീര്, കസൂരി മേത്തിയുടെ ഇല പൊടിച്ചത്, പാകത്തിന് ഉപ്പ്, 2 ടേബിൾ സ്പൂൺ അരിപ്പൊടി. ഇനി ഒരു മിക്സിംഗ് ബൗളിലേക്ക് കാശ്മീരി മുളക് പൊടി, സാദാ മുളക് പൊടി, മഞ്ഞൾപ്പൊടി, ഉപ്പ്, ജിഞ്ചർ ഗാർലിക് പേസ്റ്റ്, കസൂരി മേത്തിപ്പൊടി, നാരങ്ങാ നീര്, അരിപ്പൊടി. എല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാവേ. ഇനി നമുക്ക് ആ ചിക്കൻ അങ്ങോട്ട് ഇട്ട് കൊടുക്കാം. കാരണം ഈ മാരിനേഷനകത്ത് നമ്മൾ വെള്ളം ഒഴിക്കണ്ട, കാരണം ഇപ്പോൾ ഓൾറെഡി നാരങ്ങാ നീരുണ്ടോണ്ട് ചിക്കന് ഒരു നനവുണ്ട്. അപ്പോൾ നമുക്ക് പുരട്ടി വെച്ചിട്ട് പിന്നെ വേണമെങ്കിൽ വെള്ളം ചേർക്കാം. ഇതുണ്ടോ വെള്ളം, എക്സ്ട്രാ വെള്ളം ഒഴിക്കാണ്ട് തന്നെ മസാല പൊതിഞ്ഞിരിക്കാനുള്ള വെള്ളം ഇതിലുണ്ടായിരുന്നു. ഇനി ഇങ്ങനെ മാരിനേറ്റ് ചെയ്തിട്ട് ഏറ്റവും കുറഞ്ഞ 1 മണിക്കൂറെങ്കിലും വെച്ചുകൊണ്ടിരിക്കണം കേട്ടോ. എനിക്ക് ഈ മസാലയൊക്കെ ഒന്ന് പിടിക്കുള്ളൂ. ഓവർനൈറ്റൊക്കെ വെക്കാൻ പറ്റുവാണെങ്കിൽ അത്രയും നല്ലതാണ്. ഇനി മിനിമം 1 മണിക്കൂറെങ്കിലും ഇങ്ങനെ വെക്കണേ. ഇനി നമുക്ക് ഫ്രൈഡ് ചിക്കൻ മസാലയ്ക്ക് വേണ്ട ഗ്രേവി തയ്യാറാക്കാം. അതിന് വേണ്ട സാധനങ്ങൾ 3 സവാള ചെറുതായിട്ട് അരിഞ്ഞത്, 2 ടേബിൾ സ്പൂൺ ബട്ടർ, നീളത്തിലിങ്ങനെ തീപ്പെട്ടിക്കാൻ പോലെ അരിഞ്ഞ് വെച്ചേക്കുന്ന ഇഞ്ചി, നീളത്തിലരിഞ്ഞ വെളുത്തുള്ളി, 3 പച്ചമുളക് നീളത്തിലരിഞ്ഞത്, കറിവേപ്പില, 1 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, പാകത്തിന് ഉപ്പ്, 1 കപ്പ് തൈര്, ഇതൊന്ന് കട്ട അടച്ചെടുക്കണേ, 1/2 കപ്പ് ഫ്രോസൺ ഗ്രീൻ പീസ്, ഇത് ഇങ്ങനെ തന്നെ നമ്മൾ പാക്കറ്റ് വാങ്ങുന്ന സെയിം ഗ്രീൻ പീസാണേ, കുറച്ച് മല്ലിയില, 1 ടീസ്പൂൺ കോൺഫ്ലവർ പൗഡർ. ഇനി നമുക്ക് ഫ്രൈഡ് ചിക്കൻ മസാല ഉണ്ടാക്കാൻ തുടങ്ങാം. അതിനായിട്ട് ചൂടുകട്ടിയുള്ള പാത്രത്തിൽ കുറച്ച് സൺഫ്ലവർ ഓയിൽ ഒഴിച്ച് ചൂടാക്കണം. എണ്ണ നല്ലപോലെ ചൂടായി കഴിയുമ്പം തീ ഒരു മീഡിയത്തിലേക്ക് മാറ്റിയിട്ട് നമുക്ക് നമ്മൾ നേരത്തെ മാരിനേറ്റ് ചെയ്ത് വെച്ച ചിക്കൻ കഷ്ണങ്ങളില്ലേ, ഇത് ഓരോന്നായിട്ട് ഇട്ട് ഫ്രൈ ചെയ്തെടുക്കാം. നമുക്ക് 2 ബാച്ചായിട്ട് ഇട്ട് ഫ്രൈ ചെയ്തെടുക്കേണ്ടി വരും കേട്ടോ. തീ ഒരു മീഡിയം തീയിലായിരിക്കണേ. ചിക്കൻ ഫ്രൈ ആയി കഴിഞ്ഞിട്ട് ഒരു കിച്ചൺ ടവലിലേക്ക് എടുത്ത് കംപ്ലീറ്റ് എണ്ണ ഡ്രെയിൻ ചെയ്ത് കളയണം കേട്ടോ. രണ്ടാമത്തെ ബാച്ച് ചിക്കനും ഇതുപോലെ തന്നെ ഫ്രൈ ചെയ്ത് കൊടുക്കാം. ഇനി രണ്ടാമത്തെ ബാച്ച് നമുക്കിതുപോലെ വറുത്ത് കിച്ചൺ ടവലിലേക്ക് എടുക്കാം. എണ്ണ ഫുള്ള് ഡ്രെയിൻ ചെയ്തെടുക്കണം, കാരണം നമ്മളിനി ബാക്കി പ്രോസസ്സ് ചെയ്യുന്ന ബട്ടറിലാണ്. അപ്പോൾ അതുകൊണ്ട് വറുക്കാൻ മാത്രമേ നമ്മൾ ഈ സൺഫ്ലവർ ഓയിൽ യൂസ് ചെയ്യുന്നുള്ളൂ. അപ്പോൾ അതുകൊണ്ട് എണ്ണ കംപ്ലീറ്റ് തുടച്ച് ഒപ്പി ഉണക്കിയെടുക്കണേ. ഇനി ഒരു ചൂട് കെട്ടിയുള്ള നോൺ സ്റ്റിക്ക് പാൻ അടുപ്പത്ത് വെച്ച് ചൂടാകുമ്പം അതിലേക്ക് കുറച്ച് ബട്ടർ ചേർക്കുക. ഏകദേശം 2 ടേബിൾ സ്പൂൺ ബട്ടർ ഉണ്ട്. ഇത് ഉപ്പില്ലാത്ത കുക്കിംഗ് ബട്ടർ ആട്ടോ. ബട്ടർ ഒന്ന് ചൂടാകുമ്പോൾ അതിലേക്ക് ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് മൂന്നും കൂടെ ചെറുതായിട്ടൊന്ന് മൂപ്പിക്കണം. മീഡിയം തീ വേണം കേട്ടോ ഇതൊക്കെ ചെയ്യാൻ. ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകും ജസ്റ്റ് ഒന്ന് മൂത്ത് കഴിയുമ്പം അതിലേക്ക് നമ്മൾ പൊടിയായിട്ട് അരിഞ്ഞു വെച്ചേക്കുന്ന സവാള, 3 സവാള ഉണ്ട് ഇവിടെ. സവാള
അല്ലാതെ ഗ്രേവിക്ക് ആവശ്യമുള്ള ഉപ്പ്, ചിക്കൻ നമ്മൾ ഉപ്പിട്ടാണ് വറുത്തേക്കുന്നത്, അപ്പോൾ അതനുസരിച്ചുള്ള ഒരു ഉപ്പ് ചേർക്കണേ. ഇനിയിത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. സവാളയൊക്കെ ഒരു ഗോൾഡൻ നിറം ആകുന്നവരെ നമുക്ക് വഴറ്റി കൊടുക്കാം കേട്ടോ. ഇപ്പം എന്തേ സവാള എല്ലാം ഒന്ന് മൂത്ത് ഒരു ഗോൾഡൻ നിറമായി തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. ഈ ഒരു സമയമാകുമ്പോൾ നമുക്ക് തീ കുറച്ചിട്ട് അതിലേക്ക് മഞ്ഞൾപ്പൊടി, കാശ്മീരി മുളക് പൊടി രണ്ടും ചേർത്ത് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കണം. തീ കുറച്ച് വെച്ചിട്ട് വേണം കേട്ടോ ഇത് ചെയ്യാൻ. പൊടിയെല്ലാം നല്ലപോലെ മൂത്തിട്ടുണ്ട്. ഇനി നമ്മൾ നേരത്തെ എടുത്ത് വെച്ചിരുന്ന ആ തൈരില്ലേ, ആ തൈര് ഇതിലേക്ക് ചേർത്ത് കണ്ടിന്യൂസ് ആയിട്ട് ഇളക്കി കൊടുക്കണം. ഏകദേശം ഒരു 5 മിനിറ്റോളം കണ്ടിന്യൂസ് ആയിട്ട് ഇളക്കണം കേട്ടോ. അപ്പോഴേക്കും ഇതൊന്നും തിളച്ചു വരുള്ളൂ. കട്ടി തൈരാണ്ട് ഇത്തിരി സമയം എടുക്കുന്നതൊന്നും തിളച്ചു വരാൻ, പക്ഷേ ഇളക്കി കൊടുത്തില്ലെങ്കിൽ അത് പിരിഞ്ഞു പോകും. ഇപ്പോൾ ഇത് നല്ലപോലെ തിളച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് ആ ഫ്രോസൺ ഗ്രീൻ പീസ് ചേർക്കാം. ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാവേ. മീഡിയം തീയിൽ ഒരു 5 മിനിറ്റ് അടച്ചു വെച്ച് വേവിക്കാം. ഇതിപ്പോൾ ഏകദേശം 5 മിനിറ്റായി തിളച്ചുകൊണ്ടിരിക്കുന്നത്. നമുക്കൊന്ന് നോക്കാം. നമുക്കിതിനെ ഇളക്കി കൊടുക്കാവേ. ഈ സമയത്ത് കറിക്ക് ഉപ്പുണ്ടോ എന്ന് നോക്കണം കേട്ടോ. ഇനി ആ കോൺഫ്ലവർ പൗഡർ നമ്മൾ എടുത്ത് വെച്ചേക്കുന്നത് കുറച്ച് വെള്ളത്തിൽ കലക്കി ഒഴിച്ചു കൊടുക്കാം. ഗ്രേവി ഉണ്ട്, അപ്പോൾ അതായത് നല്ലപോലെ തിക്കാകാൻ തുടങ്ങി. ഇനി നമുക്ക് ആ വറുത്ത് വെച്ചേക്കുന്ന ചിക്കൻ അത് ചേർക്കാം. തീ ഓഫ് ചെയ്തിട്ട് നമുക്ക് ആ മല്ലിയില ചേർത്ത് കൊടുക്കാം. ഇഷ്ടമുണ്ടെങ്കിൽ ഇതിൻ്റെ മേളിലേക്ക് കുറച്ച് ബട്ടർ വെറുതെ ഇങ്ങനെ തൂവി കൊടുക്കാം. സാധാരണ ഉണ്ടാക്കുന്നതെന്നും തീർച്ചയായും വ്യത്യസ്തമായിട്ടുള്ള രീതിയിൽ ഉണ്ടാക്കുന്ന ഒരു ഫ്രൈഡ് ചിക്കൻ മസാല ഇത്, എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ.